എല്ലാ പ്രേക്ഷകർക്കും മീഡിയ വടകരയുടെ ഈദ് ഫിത്തർ ആശംസകൾ. മഹാമാരിയുടെ കാലത്ത് വിശ്വാസികൾ ഏറെ പ്രയാസങ്ങളോടെയാണ് ഇത്തവണ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. മൗലവി ഹനീഫ കായക്കൊടിയുടെ ഈദ് സന്ദേശം പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങളും ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞുപോയ റമദാൻ ദിനങ്ങൾ, അതേപോലെ റമദാനിൻ്റെ അവസാന ദിനങ്ങൾ പ്രത്യേകിച്ച് ഏറെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നുപോയത്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി മനുഷ്യ സമൂഹത്തെ അസ്വസ്ഥമാക്കുന്ന മഹാമാരിയുടെ രണ്ടാം വരവ് നമ്മുടെ എല്ലാ നിയന്ത്രണങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. എന്നിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് നാളുകളെങ്കിലും പള്ളിയുമായി ബന്ധപ്പെടുവാനും പള്ളികളിൽ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുവാനും സാധിച്ചു എന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അവസാന ദിനങ്ങളിൽ പള്ളികൾ അടക്കപ്പെട്ടു. പെരുന്നാൾ നമസ്കാരം വീടുകളിൽ വെച്ച് നിർവഹിക്കേണ്ട ഒരവസ്ഥയുണ്ടായി. പെരുന്നാൾ മുസ്ലിങ്ങൾക്ക് ഒരാഘോഷമാണ് എന്നതോടൊപ്പം തന്നെ ഒരാരാധന കൂടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. റമദാനിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും അത് തന്നെയാണ്. വലിതുക്കബ്ബിറുല്ലാ, അല്ലാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുവാൻ അതിനുള്ള ഒരു സമയമാണ് ഈ പെരുന്നാൾ എന്നാണ്. പള്ളികൾ അടഞ്ഞുകിടക്കുന്നു എന്നത് പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹുകളിലോ പള്ളികളിലോ നിർവഹിക്കുവാൻ സാധിച്ചില്ല എന്നത് ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുവാനോ പെരുന്നാൾ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുവാനോ നമുക്ക് തടസ്സമാവുന്നില്ല എന്നതാണ് കാര്യം. ഇവിടെ ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനം ഓർമ്മിക്കുന്നത് സാന്ദർഭികമാകും എന്ന് തോന്നുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണ്, ഒരു അത്ഭുതമാണ് വിശ്വാസിയുടെ കാര്യം. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് അവൻ്റെ എല്ലാ കാര്യവും അവന് നന്മയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യവും നന്മയാണ്. അവന് അള്ളാഹുവിൽ നിന്ന് വല്ല അനുഗ്രഹവും വന്ന് കിട്ടുകയാണെങ്കിൽ അവൻ സന്തോഷിക്കുന്നു, അതേപോലെ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളാണ് അവൻ ഉണ്ടാകുന്നതെങ്കിലോ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ക്ഷമിക്കുകയാണ്. അതിൻ്റെ പേരിലും അവൻ അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുന്നു. പ്രയാസങ്ങളുടെ ദുരിതങ്ങളുടെ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുന്നതിലൂടെ അവിടെയും അവന് പ്രതിഫലം ലഭിക്കുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിമിൻ്റെ വിശ്വാസമായി ഖുർആൻ പറയുന്നത് അതാണല്ലോ, ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന ഹുവ മൗലാന, എന്താണോ അള്ളാഹു വിധിച്ചത്, എന്താണോ അള്ളാഹു തീരുമാനിക്കുന്നത്, അതുമാത്രമാണ് തങ്ങൾക്ക് സംഭവിക്കുക എന്ന് വിശ്വസിക്കുന്നവനാണ് ഒരു മുസ്ലിം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രഖ്യാപിക്കാനായി നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ
ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അത് സന്തോഷത്തിന്റെ സന്ദർഭമായാലും ശരി ആഹ്ലാദത്തിന്റെ സന്ദർഭങ്ങളായാലും ശരി ഇതുപോലെ പരീക്ഷണങ്ങളുടെയും വേദനകളുടെയും സന്ദർഭങ്ങളായാലും ശരി നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അല്ലാഹുവിനുള്ള ആരാധനയായി മാറ്റുവാൻ അല്ലാഹുവിന്റെ അരികിൽ പ്രതിഫലാർഹമായ ഒരു കാര്യമാക്കി മാറ്റുവാൻ എങ്ങനെ സാധിക്കും എന്നാണ് ഒരു വിശ്വാസി ആലോചിക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പെരുന്നാൾ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ സന്ദർഭമാണ് എന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ സൗഹാർദ്ദങ്ങൾ പുതുക്കുന്നതിന്റെ സന്ദർഭം ആ സാഹചര്യം കൂടിയാണ് നമ്മുടെ സമൂഹത്തിൽ സൗഹാർദ്ദം ഉണ്ടാകേണ്ടതിന്റെ മാനവിക സൗഹാർദ്ദം ബലപ്പെടേണ്ടതിന്റെ സാഹചര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ലാത്ത വിധം ഒരു ധ്രുവീകരണം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ കടന്നുപോയ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതിപൈശാചികമായ അക്രമങ്ങളെ പോലും പക്ഷം ചേർന്നുകൊണ്ട് ന്യായീകരിക്കുവാനും പക്ഷം ചേർന്നുകൊണ്ട് എതിർക്കുവാനും മാത്രം നമ്മുടെ പലരുടെയും മനസ്സുകൾ സങ്കുചിതമായി കൊണ്ടിരിക്കുന്നു അക്രമം നടക്കുന്നത് ഇസ്രായേലിലെ കുഞ്ഞുങ്ങൾക്ക് നേരെയാണെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത് അക്രമം നടക്കുന്നത് ഫലസ്തീനിലെ പാവപ്പെട്ട നിരായുധരായ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എതിരെയാണെങ്കിൽ അതിന്റെ പേരിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നവർ വേറെ ഒരു ഭാഗത്ത് ഇങ്ങനെ മനുഷ്യരെ ധ്രുവീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് തീർച്ചയായും പെരുന്നാളുകൾ നൽകുന്ന വലിയ ഒരു സന്ദേശമുണ്ട് മാനവികതയുടെ സന്ദേശം വിശുദ്ധ ഖുർആൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം അതാണല്ലോ യാ അയ്യുഹൻ നാസ് ഇന്ന ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസ വജഅൽനാകും ശുഉബം വ ഖബായില ലിതആറഫു മനുഷ്യരെ നിങ്ങൾ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിന്റെയൊക്കെ പേരിൽ വൈജാത്യങ്ങൾ ഉണ്ടായാലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടായാലും എന്തിന്റെയൊക്കെ പേരിൽ നമുക്ക് വ്യത്യസ്തതകൾ അവകാശപ്പെടാൻ കഴിഞ്ഞാലും അതൊക്കെ മനുഷ്യർ പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടിയുള്ള വൈജാത്യങ്ങളാണ് വൈരുദ്ധ്യങ്ങളാണ് എന്നാൽ ആത്യന്തികമായി ഒരാണിൽ നിന്ന് ഒരു പെണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും ആക്രമിക്കുന്നവനും ആക്രമിക്കപ്പെടുന്നവനും അതേപോലെ ആട്ടിപ്പുറത്താക്കാൻ ശ്രമിക്കുന്നവരും ആട്ടിപ്പുറത്താക്കപ്പെടലിന് വിധേയരാകുന്നവരും അതേപോലെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനപരമായ ഈ മാനവിക മനുഷ്യത്വത്തെ കുറിച്ചുള്ള ഈ ഒരു കാഴ്ചപ്പാട് ഈ സമൂഹത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പ്രചരിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ജീവിക്കുന്നത് ഇതറിയാൻ ഇത് മനസ്സിലാക്കുവാൻ അതേപോലെ തന്നെ ഇത് പരസ്പരം പങ്കുവെക്കുവാൻ ഈ പെരുന്നാൾ സുദിനം നമുക്ക് സഹായകമാകേണ്ടതുണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ നമുക്കറിയാം റമദാനിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രയാസങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ദുരിതങ്ങൾ എമ്പാടും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ഈ സമൂഹത്തെ അത്ഭുതപ്പെടുന്ന തരത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന ഒരാൾ പോലും നമ്മുടെ നാട്ടിൽ മരുന്നില്ലാതെ ചികിത്സയില്ലാതെ കഷ്ടപ്പെടാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി പ്രവർത്തിച്ച ദിനങ്ങളായിരുന്നു കഴിഞ്ഞ രാത്രികളിലേത് കഴിഞ്ഞ നമ്മുടെ റമദാനിന്റെ പകലുകളിലേത് ആ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ മഹാമാരിയുടെ പ്രയാസത്തിന് വിധേയരാകുന്നവർ രോഗികളായവർ കുടുംബനാഥന്മാർ രോഗികളായതുകൊണ്ട് വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ അത്തരം ആളുകളെയൊക്കെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും അവരുടെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചുകൊണ്ടും മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് ഏറ്റവും പ്രധാനമായി ഇന്ന് നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ആഘോഷത്തിന്റെ ദിവസമാണ് പക്ഷേ നമ്മുടെ ആഘോഷങ്ങൾ ഒരിക്കലും അതിര് കവിയാൻ പാടില്ല മറ്റൊരാളെ വേദനിപ്പിക്കുവാൻ ഈ രാജ്യത്തിന് ദുരന്തമാകുവാൻ നമ്മുടെ നാട്ടിൽ ഒരു രോഗവ്യാപനത്തിന് കാരണമാകുവാൻ നമ്മുടെ ആഘോഷങ്ങൾ ഇടയായിക്കൂടാ പ്രത്യേകിച്ച് യുവാക്കളോട് പറയാനുള്ളത് നാം പുറത്തിറങ്ങുന്നത് ഒരിക്കലും തന്നെ ഈ സമൂഹത്തിൽ ഒരു തിന്മയുണ്ടാക്കുവാൻ വേണ്ടിയാകരുത് പ്രോട്ടോകോൾ പാലിക്കേണ്ടതുണ്ട് മാസ്ക് ധരിക്കേണ്ടതുണ്ട് അതേപോലെ വീടുകളിൽ പെരുന്നാൾ നമസ്കാരങ്ങൾ നിർവഹിക്കുക വീട്ടിലുള്ള ആളുകളൊന്നായി പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുക തക്ബീറുകൾ മുഴക്കുക പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക ഇവിടെ ഈ പറഞ്ഞ മഹാമാരി നമ്മിൽ നിന്ന് മാറിത്തരേണ്ടതുണ്ട് പ്രാർത്ഥനയാണ് നമ്മുടെ മുമ്പിലുള്ള ആയുധം അതേപോലെ ലോകത്ത് ഇന്നലെയൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിൽ നിന്നുള്ള വാർത്തകൾ പാവപ്പെട്ട കുഞ്ഞുങ്ങളും സ്ത്രീകളും ഏറെ ഒരിക്കലും മനുഷ്യത്വത്തിന് നിരക്കാത്ത തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാറ്റിനും നമ്മുടെ മുമ്പിലുള്ള വഴി പ്രാർത്ഥനയാണ് ഈ സമൂഹത്തിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി ഈ നാടിനു വേണ്ടി ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥന നിർഭരമായ മണിക്കൂറുകളായിരിക്കട്ടെ അടുത്ത പെരുന്നാളിന്റെ നിമിഷങ്ങൾ എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ അതെ
സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.